നമസ്കാരം. എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് പ്രധാനമന്ത്രി പദത്തിലെത്താൻ കഴിയാതിരുന്നത് കോൺഗ്രസിന്റെ കുടുംബ രാഷ്ട്രീയം മൂലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയിലെ എം പിമാരുമായി ചൊവ്വാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ നിരീക്ഷണം. കോൺഗ്രസിനെ പോലെ ബി ജെ പിക്ക് ധാർഷ്ട്യമില്ല, അതുകൊണ്ട് തന്നെ ബി ജെ പി അധികാരത്തിൽ തുടരും. ഇതാണ് യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. ശരത് പവാർ ബി ജെ പിയുമായി അടുക്കുന്നെന്ന കിംവദന്തികൾ പ്രചരിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണമെന്നത് ശ്രദ്ധേയമാണ്. 7 വർഷത്തിന് ശേഷം ഈ മാസം ആദ്യം പ്രധാനമന്ത്രിയുമായി ശരത് പവാർ വേദിയും പങ്കിട്ടിരുന്നു. എൻ സി പി പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കെ അതിൻ്റെ ദേശീയ അധ്യക്ഷൻ തന്നെ മോദിയുമായി വേദി പങ്കിട്ടതിൽ പ്രതിപക്ഷ നിരയിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു. എം പിമാരുമായുള്ള യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്കെതിരെയും വിമർശനമുയർത്തി. ശിവസേനയുമായുള്ള സഖ്യം തകർത്തതിന് പിന്നിൽ തങ്ങളല്ലെന്നും ശിവസേന തന്നെയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. 2014 മുതൽ ശിവസേന തങ്ങൾക്കൊപ്പമാണ്. എന്നാൽ അവരുടെ മുഖപത്രമായ സാമ്ന സർക്കാരിനെ നിരന്തരം വിമർശിച്ചിരുന്നു. അത് ഞങ്ങൾ ക്ഷമിക്കുകയും ചെറിയ കാര്യമായി എടുക്കുകയും ചെയ്തു. അധികാരത്തിൽ ഞങ്ങൾക്കൊപ്പം തുടരാൻ ആഗ്രഹിക്കുമ്പോഴും വിമർശനം അവർ തുടർന്നുകൊണ്ടിരുന്നു. ഇത് രണ്ടുമൊന്നിച്ച് എങ്ങനെയാണ് നടക്കുന്നത്? ഏകനാഥ് ഷിൻഡെ ഞങ്ങൾക്കൊപ്പം ചേർന്നു, മുഖ്യമന്ത്രി പദം ലഭിച്ചു, ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. എൻ ഡി എയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പാർട്ടികളെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ ഒരിക്കലും ബി ജെ പിയുമായി കൈകോർക്കില്ലെന്ന് പാർട്ടി പ്രവർത്തകർക്ക് എൻ സി പി അധ്യക്ഷനായ ശരത് പവാറിൻ്റെ ഉറപ്പ്. ഊർജിതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് പൂനെയിലെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പവാർ ആവശ്യപ്പെട്ടു. എൻ സി പി പൂനെ യൂണിറ്റ് അധ്യക്ഷൻ പ്രശാന്ത് ജഗ്താപിൻ്റെ നേതൃത്വത്തിൽ 229 പ്രാദേശിക നേതാക്കളാണ് ഡൽഹിയിൽ പവാറിനെ കാണാനെത്തിയത്. എൻ സി പിയെയും അതിൻ്റെ ചിഹ്നങ്ങളെയും അജിത് പവാറിന് നൽകാൻ ബി ജെ പി കിണഞ്ഞു ശ്രമിക്കുകയാണെന്നും അതിന് അനുവദിക്കില്ലെന്നും പവാർ പറഞ്ഞു. അജിത് പവാർ എൻ സി പി പുലർത്തി ബി ജെ പിക്കൊപ്പം ചേർന്നെങ്കിലും ശരത് പവാറിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അജിത് പക്ഷത്തെ നേതാക്കളെല്ലാം തങ്ങളുടെ ഓഫീസിലും റാലികളിലുമെല്ലാം ശരത് പവാറിൻ്റെ ഫോട്ടോ വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ ശരത് പവാർ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇതെല്ലാം വലിയ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരുന്നു. ഇത് നൽകുന്ന സൂചന എൻ സി പിയും മറുകണ്ഠം ചാടാൻ ഒരുങ്ങുന്നുവെന്ന് തന്നെയാണ്.